സാർ ചെയ്തതിൽ ഏറ്റവും ആയിട്ടുള്ള പ്രോജക്റ്റ് ഏതായിരുന്നു ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് ഇപ്പോൾ ഞാൻ കൂടുതലും ഈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ സ്ക്രാച്ച് ആർക്കിടെക്ചർ മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻവോൾവ് ആകും അപ്പോൾ അതിലൊരുപാട് ചാലഞ്ചസ് ഉണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു അടുത്ത കാലത്തായിട്ട് ഒരു പ്രോജക്റ്റ് അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് വർഷം ഒക്കെ മുമ്പായിട്ടുള്ള ഒരു അബുദാബിയിൽ ഞാനുള്ളപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു നാല് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആയിരുന്നു അത് ഫുള്ളി എ ഐ ബേസ്ഡ് അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ബേസ്ഡ് ഒബ്ജെക്ട് ഡിറ്റക്ഷന് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അതിലുള്ള ചലഞ്ച് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലിൻ്റെ മൊബൈലിൽ ഒരുപാട് ഡാറ്റ ട്രെയിനിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മൊബൈലിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് അത് ബാക്ക് എൻഡിലാണെങ്കിൽ അതായത് സെർവർ സൈഡിലാണെങ്കിൽ ഒരുപാട് നമുക്ക് ഡാറ്റ ഇതിൽ ആഡ് ചെയ്യാനും ഒരുപാട് ആയിട്ടുള്ള മോഡൽ ട്രെയിനിങ് ടെക്നോളജീസ് ഉണ്ട് അപ്പോൾ അതിന് പൊതുവേ ഈ ഒബ്ജെക്ട് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയുടെ പേരാണ് ടെൻസർ ഫ്ലോ അപ്പോൾ ഈ മൊബൈലിൽ അത് ആയിട്ടുള്ള അതിൻ്റെ ഫുൾ വേർഷൻ മൊബൈലിൽ സപ്പോർട്ട് ചെയ്യില്ല നമുക്കിത് ഓഫ്ലൈൻ കേപ്പബിലിറ്റിയിൽ മൊബൈലിനകത്ത് മൊബൈലിൽ നമ്മളിപ്പോൾ ഒരു മൊബൈൽ വിളിച്ച് ഇങ്ങനെ വഴികൂടങ്ങനെ നടക്കുമ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റുകൾ ഡിറ്റക്ട് ചെയ്തിട്ട് കാണിക്കണം അതാണ് ആവശ്യം അതിന് ബാക്ക് ഇൻഡ് സെർവറും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം പക്ഷേ ഇത് ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ എന്ന് പറയുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ്ലി ഈ മൊബൈലിൽ വരും അപ്പോൾ അതിനുള്ള ഒരു ലൈബ്രറി ടെൻസർ ഫ്ലോ ലൈറ്റ് എന്ന് ഒരു ലൈബ്രറി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൽ ഈ ഫുൾ വേർഷൻ അത്രയും എല്ലാ സംഗതികളും അതിൽ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ വേണ്ടി നമ്മൾ ഒരുപാട് ഒബ്ജെക്ട്സ് പ്രത്യേകിച്ചും നമ്മൾ ഓപ്പൺ ഡോറിലുള്ള സംഗതിയാകുമ്പോൾ അതായത് പ്രത്യേകിച്ചും ഔട്ട് ഡോറിലുള്ള സംഗതികൾ ഒരുപാട് ഒബ്ജക്ട്സിന് നമ്മൾ വീഡിയോയിൽ ക്യാമറയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഈ മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്യാം അപ്പോൾ ഇത് മൊബൈലിനകത്തുള്ള ആ സമയത്ത് വേണ്ടത്ര ഡെവലപ്പ് ഡെവലപ്പായിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനെ തന്നെ ഞങ്ങൾ അറിയാത്ത പല ടെക്നോളജികളും ഇരുന്ന് ട്രെയിൻ ചെയ്ത് അതും നേറ്റീവ് ഐ ഒ എസ് ഡെവലപ്മെൻ്റ് ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിലായിരുന്നു ബാക്ക് എൻഡിൽ നമുക്ക് ഡോട്ട്നെറ്റ് കോർ ഡിപ്ലോയ്മെൻറ്റ് അതിൻ്റെ ഡാറ്റ ഒക്കെ വരുന്നത് ഏഷ്യൂർ ക്ലൗഡിൽ നിന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഏഷ്യൂർ ക്ലൗഡിൽ നിന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒക്കെ ആയിരുന്നു ഈ മൊബൈൽ ഡെവലപ്മെൻറ്റ് നമുക്ക് കറക്റ്റ് ഡെവലപ്പർ കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളുടെ ടീമിലുള്ള ഡെവലപ്പേഴ്സിനെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്കറിയില്ല അവർ ഈ അയലൊന്നും ഡെവലപ്പ് വർക്ക് ചെയ്തിട്ടായാലും പ്രത്യേകിച്ച് മൊബൈലിൽ മൊബൈൽ ഡെവലപ്പേഴ്സിനെ അറിയില്ല അപ്പോൾ അല്ല നമ്മൾ ഡെവലപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഫൈനലി അത് സക്സസ്ഫുൾ ആയി അപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചധികം ടൈം ലൈൻ കുറച്ച് നീണ്ടുപോയി പക്ഷേ ഈ കോംപ്ലക്സിറ്റി നമ്മുടെ ക്ലയൻസിന് അറിയാവുന്നുണ്ട് ഇത് ഗവൺമെൻറ് ക്ലയൻറ്റ് ആകുമ്പോഴാണ് പ്രാവണം ഗവൺമെൻറ് ക്ലയൻറ്റ് ആകുമ്പോൾ അവർക്ക് നമുക്ക് ടൈം ലൈൻ വിട്ട് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ പെനാൽറ്റി വിടണം അപ്പം നമ്മളുടെ റിലേഷൻഷിപ്പും പിന്നെ ഒരുപാട് മീറ്റിങ്ങുകളും ഒരുപാട് ക്ലയൻറ്റ് ഇൻട്രാക്ഷൻസും കാരണം അത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയി ആഫ്റ്റർ ഓൾ അത് വളരെ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു